ഞങ്ങളുടെ കൂടെ നിങ്ങൾക്കും ഇത് പൊളിച്ചു നോക്കുമ്പോ അറിയാൻ പറ്റും സാധനം എന്താന്നുള്ളത്. ഇൻക്ലൂഡിംഗ് ടാക്സ് $203 ആണ് ഇത് 1.5 ഹോഴ്സ് പവർ. നോർമൽ പ്രൈസ് 245 സംതിങ് ആണ് ഇതിന്റെ നോർമൽ പ്രൈസ്. പക്ഷെ ഞങ്ങൾക്ക് ഇത് 179 കിട്ടി, പ്ലസ് ടാക്സ് എല്ലാം കൂടി 203. പിന്നെ $75 മുകളിലാണ് ഈ ഫ്രീ ഡെലിവറി ആയിരുന്നു. അപ്പൊ എന്തായാലും സാധനങ്ങൾ ഡെലിവറി ചെയ്യിച്ചു. കാണാൻ ഭയങ്കര എന്താ പറയാ നല്ലൊരു എലഗന്റ് ലുക്ക് ആണ്. ബ്ലാക്കും സിൽവർ ടച്ചും ആയാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. അധികം വെയിറ്റ് ഒന്നുമില്ല, ലൈറ്റ് വെയിറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അധികം വെയിറ്റ് ഒന്നുമില്ല കണ്ടോ. എനിക്ക് തോന്നണ ഈ സംഭവം ഈ താഴത്ത് ഇങ്ങനെ വെക്കുമ്പോ ഈ സ്റ്റിക്ക് ചെയ്തിരിക്കാനുള്ള ആ സംഭവമാണെന്ന് തോന്നുന്നു ഇരിക്കാനായിട്ട്. അധികം വലിയ വലിയ ഭയങ്കര ഹ്യൂജ് ഒന്നും അല്ല, ഒരു ചെറുത്. നല്ല ഭംഗിയുണ്ട് കാണാനും. എനിക്ക് തോന്നണത് ഇതിനായിരിക്കും മാവ് കുഴക്കാനും അതൊക്കെ ഇതിനായിരിക്കും എനിക്ക് തോന്നുന്നു. മനുഷ്യനെ ചിറ്റിക്കാൻ വേണ്ടിട്ട് കണ്ടു. ഇതും ഭയങ്കര ഹെവി ആയിട്ട് സംഭവങ്ങളൊക്കെയാണ്. ഇത്രയും കാശ് മേടിക്കല്ലേ, അപ്പൊ പിന്നെ ഇത്തിരി ഹെവി ആയിരിക്കണമല്ലോ. അത്യാവശ്യം ദേ നല്ല 4 മൂർച്ചയുള്ള ബ്ലേഡും ഉണ്ട്. ഇതാണ് നമ്മുടെ ഒരു ജാറ്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ജാറ്, നമുക്ക് മാറ്റി വെക്കാം. ഇതാണ് അടുത്ത വലിയ ജാറ്. ഇതിനും ഏകദേശം ഇതിന് 3 ബ്ലേഡ്. ഓ, അപ്പൊ അതാണ് ഏറ്റവും വലുതെന്ന് തോന്നുന്നത്. ഇതിന് 3 ബ്ലേഡ് ഉള്ളൂ. ഇതായിരിക്കും നമ്മുടെ തേങ്ങയൊക്കെ അരയ്ക്കാനാണ്. അതിലിപ്പോ ഏതാണ് മാവൊക്കെ അരയ്ക്കേണ്ടത്, ഏതാണ് തേങ്ങയൊക്കെ അരയ്ക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ഇത് നോക്കിയാൽ, മാനുവല് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. നോക്കിയിട്ട് എനിക്ക് കൃത്യമായിട്ടൊന്നും പിടിയിട്ടുള്ള ഇതിന്റെ അടപ്പ് തന്നേക്കണേ. ഒരടപ്പ് ഇതിന്റെയാണ്. എല്ലാം ബ്ലാക്ക് ആയാലും ബ്ലാക്കിനൊരു പ്രത്യേക ഭംഗി ഉണ്ടല്ലോ. അത് നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഓ സത്യം, ഇത് കഴുവണമെങ്കിൽ തന്നെ കഴുവണം എന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ തോന്നില്ല. അത് വേറൊരു സത്യം. ഓ, ഇതിന്റെ അടപ്പുകളൊക്കെ ഒരുമാതിരി ഭയങ്കര ടഫായിട്ടുള്ള അടപ്പുകളാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് ജാർ. അപ്പൊ വെയിറ്റ് ഒന്നുമില്ല കേട്ടോ, അങ്ങനെ കാര്യമായിട്ടുള്ള വെയിറ്റ് ഒന്നുമില്ല. പ്ലാസ്റ്റിക് ആണ്. പ്ലാസ്റ്റിക് ആണ്. ഓ, ഇതാണ് നമ്മുടെ അടുത്ത ജാർ. ഇതിന്റെ ആയിരിക്കും ദേ അടുത്തതേ. സെയിം പോലത്തെ രണ്ട് ജാറുകൾ. ഓ, നമുക്ക്
ആക്ച്വലി ഇത് ഞാൻ പറയാട്ടോ, ഇതെന്താന്ന്, ഈ ഇത് നമുക്ക് ജ്യൂസ് അടിക്കാനൊക്കെ ഇല്ലേ, നമുക്ക് സ്മൂത്തി ഉണ്ടാക്കാനും ജ്യൂസ് അടിക്കാനും അങ്ങനത്തെ ഉള്ളതിനാണ് ഈ ജാറ്. അതാണ് ഇത് ഇങ്ങനെ തന്നെ നമുക്കിപ്പോ രണ്ടുപേർക്ക് ഓഫീസിൽ പോണെങ്കിൽ അവര് സെപ്പറേറ്റ് ഇങ്ങനത്തെ രണ്ട് ഇതേ അടുപ്പുകൾ തന്നിട്ടുണ്ട്. അതായത് സ്മൂത്തി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതിങ്ങനെ അടച്ച് ജിമ്മി കൊണ്ടാലും അല്ലെങ്കിൽ ഓഫീസിലൊക്കെ നമുക്ക് സ്മൂത്തി അടിച്ച് കൊണ്ടുപോകണമെങ്കിലൊക്കെ ഇത് ഇങ്ങനെ അടപ്പ് നിന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഓട്ടോ ആയിട്ടുണ്ട് സ്ട്രോ ഇട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പൊ ഇങ്ങനെ ബാഗിലൊക്കെ ഇങ്ങനെ സൈഡിലെ കള്ളി ഉണ്ടെങ്കിൽ അതിൽ വെച്ച് സുഖമായിട്ട് കൊണ്ടുപോകാം. അപ്പൊ രണ്ടടപ്പുണ്ട്, അപ്പൊ ഒരെണ്ണം ഇതിലും കൊണ്ടുപോകാം. ഇത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഒരെണ്ണം ഇതിലും വെച്ച് ഇതും കൊണ്ടുപോകാം. അങ്ങനെ ഒരു ഉപകാരം ഉണ്ട് ഇത്. ആക്ച്വലി നല്ല കാര്യമായിട്ടോ, അത് നമുക്ക് ഓഫീസിൽ പോണവർക്കും അതുപോലെ ജിമ്മിൽ പോണവർക്കും ഒക്കെ ഇത് നല്ല ആക്ച്വലി നല്ലൊരു കാര്യം. മറ്റേ ഇത് ആ മോട്ടോറുമായി സാധനം വെച്ചാണ്. അതിനു മുമ്പ് വേറൊരു സാധനം നമുക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് എക്സ്ട്രാ ഒരു ബ്ലേഡ് ആണ്, എനിക്ക് മനസ്സിലാവുള്ളത് എന്താണ്, ഇത് എനിക്ക് തോന്നണേ ഏതിലെങ്കിലും വയ്ക്കാനായിരിക്കും ഒരു ഐഡിയ കിട്ടുന്നത് കൊണ്ടുള്ള ഉപയോഗം എന്താന്നുള്ളത്. ഇതിപ്പോ എന്താന്ന് തൽക്കാലം പിടിയിട്ടുള്ള മാനുവൽ നോക്കിട്ട് ഞങ്ങള് പറഞ്ഞുതരാട്ടോ. നിന്ന് ഇപ്പൊ നമുക്ക് തൽക്കാലം ഒരു മോട്ടർ വെച്ച് നോക്കാം, ഇവിടെ ഇരിക്കട്ടെ. കണ്ടോ ഗൈസ്, എടുത്ത സാധനങ്ങൾ അപ്പൊ തന്നെ തിരിച്ച് അതുപോലെ തന്നെ എടുത്ത് വെക്കണം. മറ്റേ നേരത്തെ വെച്ചിരുന്ന പോലെ പറ്റൂല, നേരത്തെ എങ്ങനെ ഇരുന്നിരുന്നു അതുപോലെ തന്നെ വേണം. ഇപ്പൊ അവള് മാറ്റി കഴിഞ്ഞാണ് സമയങ്ങളെ നമുക്കത് ഒതുക്കി വെച്ച പിന്നെ അത്രയും പണി കുറയില്ല. അപ്പൊ അതിന് വേണ്ടിട്ടാണ്. അപ്പൊ നമുക്ക് പയ്യനി ശേ എടുത്തപ്പോ അങ്ങനെ പയ്യനി നമുക്ക് മോട്ടറിലേക്ക് ഒരെണ്ണം പിടിപ്പിച്ച് നോക്കാം. ഞാൻ തൽക്കാലം ഒന്ന് തിരിച്ചു വെക്കട്ടെ, ഇതില് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് ലോക്ക് ചെയ്യാനുള്ള. അപ്പൊ ഞാൻ തൽക്കാലം കറി ലോക്കായി. വളരെ സിമ്പിളാണ് ലോക്കാക്കാനൊക്കെ. കണ്ടോ നല്ല സൂപ്പർ ആയിട്ട് തിരിച്ചു കാണിച്ചു തരാം. ഭയങ്കര ഹെവി ലുക്കിലിരിക്കല്ലേ. അപ്പൊ ഗൈസ് ഇതാണ് ഞങ്ങളുടെ പുതിയ മിക്സി. ഇനി ഇത് വെറുതെ റൺ ചെയ്ത് നോക്കിയാണ് ഗൈസ്. നമ്മളിത് കണക്ട് ചെയ്തിട്ടുണ്ട്, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് വർക്ക് ചെയ്യുക എന്നുള്ള സംഭവം നോക്കാം. ഇപ്പൊ ഇത് ഇവിടെ പവർ ബട്ടന്റെ അവിടെ ബ്ലിങ്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഓൺ ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് ഓൺ ആവില്ല. അപ്പൊ നമ്മളിത് ഈ തുറന്നിരിക്കുന്ന സാധനമല്ലേ, ഇത് നൈസ് ആയിട്ട് അടയ്ക്കണം. എന്താ തുടയാത്ത, അങ്ങനെയല്ല അങ്ങനെയല്ല, ഇത്തിരി ശക്തി കുറവായി പോയി. അത് കാരണമാണ് ഇവിടെ നെക്കി ഓപ്പൺ ആവും. ഇപ്പൊ കണ്ടത് ഓപ്പൺ ആയി കഴിഞ്ഞപ്പോ ഇങ്ങനെ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പവർ ബട്ടൺ. ഇനി നമ്മൾ ഇത് നൈസ് ആയിട്ട് അടച്ചു. അപ്പൊ ബ്ലിങ്കിയിൽ നിന്നു ഇനി ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കറക്കി കാണിക്കാൻ കേട്ടോ. കണ്ടാ ഒന്നര ഹോഴ്സ് പവർ ഉണ്ട്. അത് തന്നെ, ഒരു കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോ കുതിരയെ പോലെ കുതിച്ചു ചാടുന്നത് നിങ്ങക്ക് കാണാൻ പറ്റും. അപ്പൊ എന്താ പറയാ, എത്രയൊക്കെയല്ലേ ഉള്ളൂ ഒന്ന് ശരിക്കും ഒരു പട്ടഞ്ഞൊക്കെ ജസ്റ്റ് വെറുതെ അതൊക്കെ. പ്രീതിയുടെ മിക്സി നമുക്ക് തട്ടപ്പാതിരക്ക് ഓണൊക്കെ കഴിഞ്ഞ അന്യ സൗണ്ട് എല്ലാരും കേൾക്കും. ഇതിന് പിന്നെ അധികം ഒച്ചയില്ല, ആ ഒരു ഉപകാരം ഉണ്ട്. പിന്നെ നല്ല പവറും ഉണ്ട്. നിങ്ങൾക്കറിയാലോ വലിയ പവറിന്റെ ആവശ്യമൊന്നും എനിക്കില്ല. എനിക്ക് വല്ല 200-300 പവറുള്ള സാധനങ്ങളൊക്കെ മതി. ഇവിടെ അത്രമാത്രമാണ് ഞാൻ കുക്ക് ചെയ്യാറുള്ളത്. നിങ്ങൾക്കറിയാലോ കുക്കിങ്ങിൽ ഭയങ്കര കേമി ആയതുകൊണ്ടും എനിക്കിത് ഇത്രയും ഘനഗാംഭീര്യമുള്ള സാധനങ്ങൾ എനിക്ക് ആവശ്യമില്ല. എന്നാലും ഇരിക്കട്ടെ, വരണം എന്നെങ്കിലും ഞാൻ നന്നായിട്ട് കുക്കിംഗ് ഒക്കെ പഠിച്ച് നല്ല സൂപ്പർ
ഒരു സംഭവം ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ഉപകാരം മനസ്സിലാവും. അപ്പൊ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ഈ അൺപാക്ക് ചെയ്ത അൺപാക്ക് അൺബോക്സ് ചെയ്ത ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം മോനപ്പ? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കുറേ സ്നേഹം വാരിക്കുരുതണം. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരോടും ഞങ്ങൾ രണ്ടുപേരോടും